പ്രൈസ് ദ ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ലൂക്കോസിൻ്റെ സുവിശേഷം 11:2. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ച് വേണം പ്രാർത്ഥിക്കാൻ. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പോലെ പ്രാർത്ഥിക്കാനല്ല, അതിനൊരു അടുക്കും ചിട്ടയുമുണ്ട്, ഒരു ക്രമമുണ്ട്. പ്രാർത്ഥന ആരംഭിക്കേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന്, ദൈവത്തെ പിതാവ് എന്ന് വിളിച്ച് വേണം പ്രാർത്ഥന ആരംഭിക്കാൻ. ഇനി പിതാവ് എന്ന് നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആരാണ്? തീർച്ചയായും മക്കളാണ്. നമ്മൾ ഓരോരുത്തരും മക്കളായതുകൊണ്ടാണല്ലോ സ്വർഗത്തിലെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാനുള്ള അവകാശം ലഭിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു സംശയമുണ്ട്, നമ്മൾ എങ്ങനെയാണ് മക്കളാകുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 1:12 പഠിക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ യേശുവിനെ സ്വീകരിക്കുന്നവർക്കാണ് ദൈവമക്കളാകാനുള്ള അധികാരം. പിന്നെയും റോമാലേഖനം 8:15 മുതൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ, പിതാവ് എന്ന് വിളിക്കാൻ കഴിയുന്നത് ആർക്കാണ് എന്നവിടെ പറയുന്നുണ്ട്. പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവർക്കാണ് അബ്ബ പിതാവ് എന്ന് വിളിക്കാനുള്ള അധികാരം. അപ്പോൾ നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ മക്കളായെന്നുള്ളത് സത്യമാണ്. ആ അധികാരത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ നാം പ്രാപിച്ചെടുത്ത് ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ആത്മാവിൻ്റെ പൂർണമായ നയിക്കപ്പെടുന്ന അനുഭവത്തിൽ നമ്മൾ മുൻപോട്ട് പോകണം. അങ്ങനെ പോകുന്നവർക്ക് പിതാവ് എന്ന് വിളിക്കാനുള്ള പൂർണ്ണ അനുവാദമുണ്ട്. അവർ പുത്രനും പുത്രിയുമാകുന്നു എന്ന് വചനം നമുക്ക് ഉറപ്പു തരികയാണ്. പിന്നെയും നമ്മൾ മക്കളാകുന്നു എന്നുള്ളത് പിന്നെയും ഉറപ്പിച്ച് ആ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നാം മക്കളാകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. നാം ആത്മാവിനെ പ്രാപിക്കുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ അധികാരത്തിൽ നാം എത്തുകയാണ്. നാം ആ അധികാരത്തിലാകുന്നു എന്ന് പിന്നെയും ആത്മാവ് നമ്മോട് ഇടപെട്ട് നമ്മോട് ഓർപ്പിച്ചു കൊണ്ടിരിക്കും. ആ ആത്മാവിൻ്റെ ഇടപെടൽ, ആ ആത്മാവിൻ്റെതായ വലിയൊരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. 3 ആ വാക്യത്തിൽ കാണുന്നത്, മക്കളാണെങ്കിൽ അവരവകാശികളാണ്, ക്രിസ്തുവിനോട് കൂട്ടവകാശികൾ. അവകാശികളായിരിക്കുന്ന ഈ മക്കൾക്ക് പിതാവായ ദൈവത്തോട് എന്തും ചോദിച്ച് വാങ്ങാനുള്ള അധികാരമുണ്ട്, അനുവാദമുണ്ട്. അങ്ങനെ ഒരു പദവി ദൈവം അവർക്ക് കൊടുക്കുകയാണ്. നമുക്ക് മക്കളായി തുടരാം. അബ്ബാ പിതാവ് എന്ന് നമ്മുടെ കർത്താവിനെ വിളിക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ പിതാവും പുത്രനും പുത്രിയും എന്നുള്ള ബന്ധത്തെ നിലനിർത്തി മുൻപോട്ട് പോകുക, അവകാശങ്ങളെ പ്രാപിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.